ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമ്മുടെ സാധാരണ ചീനച്ചട്ടിയിലും അതുപോലെ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ചോറും പാത്രം ഉണ്ടല്ലോ, ആ ചോറും പാത്രത്തിലാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ രണ്ട് കോഴിമുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളയിൽ കട്ടിയായിട്ടുള്ള ഒരു പാട ഉണ്ടാവും, ആ പാട നമുക്ക് എടുത്ത് കളയണം. എന്നിട്ട് വേണം നമുക്ക് എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എഗ് വൈറ്റിൻ്റെ ആ കട്ടിയായിട്ടുള്ള ആ പാട ഒന്ന് എടുത്ത് കളയാം. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയായിട്ടുള്ള പാട എടുത്ത് കളയുമ്പോൾ നമ്മൾ ഫോർക്ക് വെച്ച് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് പതഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ പതഞ്ഞ് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാടെടുത്ത് നമ്മൾ കളയുന്നത്. അപ്പോൾ ദാ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ദാ ഇവിടെ നന്നായിട്ട് ക്രീമി ടെക്സ്റ്ററായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി 2 കോഴിമുട്ടയുടെ മഞ്ഞ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 നുള്ളുപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി അരച്ച് വെച്ചതിട്ട് കൊടുക്കാം. അപ്പം ഇത് കുറേശ്ശെ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കണം. അപ്പോൾ കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ അരച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സാധാരണ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്യാഷ് നട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഓപ്ഷണൽ ആട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ ഉപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു റിങ് ബേസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. 10 മിനിറ്റിന് ശേഷം നമുക്ക് ശേഷം ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്യണത്. അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.